എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ലേ, അതിന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നന്നായിട്ട് തിരുമി കഴുകി പിഴിഞ്ഞെടുക്കണം നമുക്ക് കേട്ടോ. കാരണം ഇതിനകത്ത് നിറച്ച് സ്റ്റാർച്ചായിരിക്കും. അപ്പോൾ അത് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയാലാണ് പശ പശപ്പൊന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതേപോലെ കുറച്ചധികം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയലി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഞാനിപ്പോൾ കറിവേപ്പിലയാണ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗരം മസാല ആയാലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ അളവ് നിങ്ങളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു അളവിന് നമുക്കിത് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം പോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ഉരുളെടുത്തിട്ട് നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ് ഇതിൻ്റെ പാകം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്ന് ചെറിയൊരു ഉരുളി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തെടുക്കുക. അതേപോലെ ഏത് ഷേപ്പിൽ വേണോ അതേപോലെയൊക്കെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നുള്ളി നുള്ളിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു ഒരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി. വല്ലാതെ അവിടെ മുരിച്ചെടുക്കേണ്ട, അപ്പോൾ ഭയങ്കര ക്രിസ്പായി പോവും. അപ്പോൾ അതവിടെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.